3/4/2023 എനിക്ക് ഈ ശോഭാ സുരേന്ദ്രൻ തന്ന പ്രോപ്പർട്ടിയുടെ ഡോക്യുമെന്റിന് ലീഗൽ ഒപ്പീനിയൻ എടുത്തപ്പോൾ ഇതിനകത്ത് ചില ഡോക്യുമെന്റുകൾ കൂട്ടിച്ചേർക്കാനുണ്ടെന്നും വിട്ടുപോയിട്ടുണ്ടെന്നുള്ള ഒപ്പീനിയൻ കിട്ടി. ആ ഒപ്പീനിയന്റെ കോപ്പി വെച്ചിട്ട് ഞാൻ ശോഭാ സുരേന്ദ്രന് 4/2/2023 സ്പീഡ് പോസ്റ്റ് മുഖാന്തരം കത്തയച്ചു. എനിക്ക് ഈ പ്രോപ്പർട്ടിയുടെ ഇന്നിന്ന ഡോക്യുമെന്റുകൾ കിട്ടണം. കാരണം ശോഭാ സുരേന്ദ്രന്റെ ഭർത്താവിന്റെ പേര് സുരേന്ദ്രൻ എന്നാണ് നിയമപ്രകാരം. ശോഭാ സുരേന്ദ്രൻ ഈ ഭൂമി കിട്ടിയിരിക്കുന്നത് മോഹൻദാസ് എന്ന് പറഞ്ഞ ആളുടെ മുക്തിയാറിൽ നിന്നാണ്. മോഹൻദാസ് ഇന് കൊടുത്ത പവർ ഓഫ് അറ്റോർണി, മോഹൻദാസിന്റെ ഭാര്യയുടെ പവർ ഓഫ് അറ്റോർണി, മോഹൻദാസിന്റെ ഭാര്യയുടെ പേര് പ്രസന്ന മോഹൻദാസ്. പ്രസന്ന മോഹൻദാസിന്റെ പേരിലുള്ള പ്രോപ്പർട്ടിയാണ് മോഹൻദാസ് മുക്തിയാർ വച്ചിട്ട് ശോഭാ സുരേന്ദ്രന്റെ പേരിൽ രജിസ്റ്റർ ചെയ്ത് കൊടുക്കപ്പെടുന്നത്. ഇതാണ് ആ ഡോക്യുമെന്റ്. പക്ഷെ ഇനി വാലിഡിറ്റി ഇല്ല, കാരണം ഈ മുക്തിയാർ ചലഞ്ച് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. കാരണം പ്രസന്ന അറിയാതെയാണ് മോഹൻദാസ് ഈ പ്രോപ്പർട്ടി ശോഭാ സുരേന്ദ്രന് രജിസ്റ്റർ ചെയ്ത് കൊടുത്തത്. ശോഭാ സുരേന്ദ്രന്റെ എലക്ഷൻ നോമിനേഷന് കൊടുത്ത അസറ്റ് ഡീറ്റെയിൽസ് ഞാൻ ചെക്ക് ചെയ്ത്, അതിനകത്ത് ഈ പ്രോപ്പർട്ടി പറയുന്നില്ല. അതായത് സർവേ നമ്പർ 917/PTI എന്നാണ് ഇതിന്റെ സർവേ കിടക്കുന്നത്. ആ പ്രോപ്പർട്ടി ശോഭാ സുരേന്ദ്രൻ എലക്ഷൻ കമ്മീഷനിൽ നോമിനേഷന്റെ കൂടെ കൊടുത്ത അറ്റാച്ച്മെന്റുകളിൽ ഒന്നിലും, അതായത് ഡോക്യുമെന്റിന്റെ അറ്റാച്ച്മെന്റിൽ കാണുന്നില്ല. ഞാൻ വിശദമായി 2 കത്തയച്ചു. എനിക്ക് കിട്ടിയ ലീഗൽ ഒപ്പീനിയൻ എൻക്ലോസ് ചെയ്ത് ശോഭാ സുരേന്ദ്രൻ അയച്ച കത്തുകളാണിത്. ഇതാണ് ലീഗൽ ഒപ്പീനിയൻ. ഇന്നിന്ന ഡോക്യുമെന്റ് വേണം. ശോഭാ സുരേന്ദ്രൻ 4/2/2023 3/4/2023 എന്റെ കത്തുകൾക്ക് മറുപടി തന്നില്ല. ഈ കത്തുകൾ ശോഭാ സുരേന്ദ്രൻ കൈപ്പറ്റി ബൈ സ്പീഡ് പോസ്റ്റ്. ശോഭാ സുരേന്ദ്രന്റെ മുളങ്ങുന്നത്ത് കാവില്, അതായത് ഈ ഡോക്യുമെന്റിലുള്ള അഡ്രസ്സിലാണ് ഞാൻ കത്തയച്ചത്. പിന്നെ അതായത് ശോഭാ സുരേന്ദ്രന്റെ സംരക്ഷക ഭർത്താവാണ് മോഹൻദാസ്. കേൾക്കുന്നുണ്ടല്ലോ, ശോഭാ സുരേന്ദ്രന്റെ സംരക്ഷക ഭർത്താവാണ് മോഹൻദാസ്. ആ മോഹൻദാസിന്റെ ഭാര്യ പ്രസന്ന ഒരു ഡിസ്പ്യൂട്ട് ഉന്നയിച്ചിരിക്കുന്നു. എന്റെ പ്രോപ്പർട്ടി ഞാൻ അറിയാതെ മോഹൻദാസ് ശോഭാ സുരേന്ദ്രന് വിറ്റിരിക്കുന്നു. അങ്ങനെയുള്ള ഞാൻ എങ്ങനെ ഇത് രജിസ്റ്റർ ചെയ്യും? പിന്നെ പെർ സെന്റിന് 5 ലക്ഷം രൂപ വെച്ചാണ്, 10 ലക്ഷം രൂപ ശോഭാ സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു. ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട, 5 ലക്ഷം രൂപ വെച്ച് 52 സെന്റ് എന്നാണ് പറഞ്ഞത്. അല്ലെങ്കിൽ 8 സെന്റ് ഒന്നുമല്ല. പിന്നെ ശോഭാ സുരേന്ദ്രന് കുടുംബഭാഗം കിട്ടിയതുമല്ല. ശോഭാ സുരേന്ദ്രൻ അന്യായമായി മോഹൻദാസിന്റെ കയ്യിൽ നിന്ന് അദ്ദേഹത്തിന്റെ ഭാര്യ പ്രസന്ന മോഹൻദാസ് അറിയാതെ കൈയടക്കിയ ഭൂമിയാണിത്. ഇത് ലീഗൽ ഒപ്പീനിയൻ എനിക്ക് കിട്ടിയപ്പോൾ ഞാൻ ശോഭാ സുരേന്ദ്രനെ സമീപിച്ചു. ലീഗൽ ഒപ്പീനിയനിൽ ആവശ്യപ്പെട്ടു പ്രസന്ന മോഹൻദാസും തമ്മിലുള്ള ഡിസ്പ്യൂട്ടിന്റെ ഡീറ്റെയിൽസ്. ഒന്നും തരാണ്ട് വന്നാൽ എനിക്ക് അങ്ങനെ ഭൂമി രജിസ്റ്റർ ചെയ്യാൻ കഴിയും. അവസാനം ശോഭാ സുരേന്ദ്രൻ ക്രൈം നന്ദകുമാറിനെ മീഡിയേറ്ററാക്കി എന്നോട് പലവട്ടം സംസാരിച്ചു. ഞാൻ ലോണിന് അപ്ലൈ ചെയ്തിട്ടുണ്ട്, കരുവന്നൂർ ബാങ്കാണ് എന്റെ ലോൺ ആപ്ലിക്കേഷൻ, അവിടുത്തെ CPM ഭരിക്കുന്നവർ എനിക്ക് ലോൺ കിട്ടുന്നില്ല, അതുകൊണ്ട് ലോൺ കിട്ടുമ്പോൾ തരാം എന്ന് പറഞ്ഞു. ഈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഗ്രാമീണ ജനതയെ സംരക്ഷിക്കാനായിട്ട് തൊഴിലുറപ്പ് പദ്ധതി കൊണ്ടുവന്നിട്ടുണ്ട്, അറിയാലോ, ഒരു കൂലി. അതുപോലെ BJP സ്ഥാനാർത്ഥി അവനുള്ള ഇടി എന്താണെന്നറിയാമോ? പണ ഉറപ്പ് പദ്ധതിയാണ് അത്, സ്ഥാനാർത്ഥിത്വം. അപ്പൊ ഈ 5 ഞാൻ പഴയ പറഞ്ഞ പോലെ 20 കോൺസ്റ്റിറ്റ്യുവൻസിയിലേക്കുള്ള 100 കോടി രൂപ കേരളത്തിലെത്താണ്ട് പോയി. കൊടകരയല്ല, കൊടകരയ്ക്ക് മുമ്പ് ഈ പണം കാൻഡിഡേറ്റിന്റെ കയ്യിൽ എത്തിയിരുന്നെങ്കിൽ ശോഭാ സുരേന്ദ്രന്റെ അക്കൗണ്ട് സെറ്റിൽ ചെയ്ത്. അതായത് വീണ്ടും പറയാം, അതായത് ശോഭാ സുരേന്ദ്രന്റെ ഭർത്താവിന്റെ പേര് സുരേന്ദ്രൻ, രജിസ്റ്റേർഡ് ഭർത്താവ്. സംരക്ഷക ഭർത്താവിന്റെ പേര് മോഹൻദാസ്. സംരക്ഷക ഭർത്താവ് മോഹൻദാസ് അദ്ദേഹത്തിന്റെ ഭാര്യയായ ഒറിജിനൽ ഭാര്യയായ രജിസ്റ്റേർഡ് ഭാര്യയായ പ്രസന്നയുടെ പേരിലുള്ള പ്രോപ്പർട്ടി മുക്തിയാർ വഴി ശോഭാ സുരേന്ദ്രന് കൊടുത്തു. പ്രസന്ന അറിയാതെ കൊടുത്തെന്നാണ് ഡിസ്പ്യൂട്ട്. പിന്നെ ഞാനങ്ങനെ രജിസ്റ്റർ ചെയ്യും. ഇതാണ് ശോഭാ സുരേന്ദ്രന്റെ പേരിൽ രജിസ്റ്റർ ചെയ്തത്. ഈ ഡിസ്പ്യൂട്ട് നിൽക്കണ കൊണ്ട് ഞാൻ ലീഗൽ ഒപ്പീനിയൻ എടുത്തു. ശോഭാ സുരേന്ദ്രൻ തന്ന എല്ലാ ബേസിക് ഡോക്യുമെന്റുകളും ഉണ്ട്. ലീഗൽ ഒപ്പീനിയൻ എടുത്തപ്പോൾ 5 കാര്യങ്ങൾ ക്ലാരിഫൈ ചെയ്യാൻ ശോഭാ സുരേന്ദ്രന് 4/2/2023, അപ്പൊ എന്റെ പേയ്മെന്റ് കഴിഞ്ഞിട്ട് എത്ര ദിവസമായി?
4/1/23 ഞാൻ ചെക്ക് ഡിപ്പോസിറ്റ് ചെയ്യുന്നു, 5/1/23 ശോഭാ സുരേന്ദ്രന്റെ അക്കൗണ്ടിൽ പണം ക്രെഡിറ്റ് ആവുന്നു എന്റെ ഫെഡറൽ ബാങ്ക് അക്കൗണ്ട് വഴി. 4/2/23 ഞാൻ ശോഭാ സുരേന്ദ്രന് സ്പീഡ് പോസ്റ്റ് വഴി കത്തയക്കുന്നു, ഈ ക്ലാരിഫിക്കേഷൻ മറുപടി തരൂ, റെസ്പോൺസ് ഇല്ല. 3/4 ഞാൻ വീണ്ടും അയക്കുന്നു, റെസ്പോൺസ് ഇല്ല. ഞാൻ സ്റ്റോപ്പ് ചെയ്തു, ശോഭാ സുരേന്ദ്രൻ എന്റെ ഫോൺ എടുക്കാതെ. മനസ്സിലായ? ശോഭാ സുരേന്ദ്രൻ ഇന്നലെ പറഞ്ഞല്ലോ ഞാൻ എന്റെ കുടുംബ പശ്ചാത്തലം വളരെ ദയനീയമാണ്. ശരിയാണ്, എനിക്ക് ശോഭാ സുരേന്ദ്രനോട് തോന്നിയ ഒരു ബഹുമാനം എന്താന്ന് വെച്ചാൽ, ശോഭാ സുരേന്ദ്രൻ എന്നെ സമീപിച്ചിട്ട് പറഞ്ഞു, ഞാൻ എന്റെ ചെറുപ്പകാലം മുതൽ എന്റെ ജീവിതം ഒഴിഞ്ഞു വെച്ച പാർട്ടിയാണിത്. ഞാൻ പലവട്ടം സംസ്ഥാന പ്രസിഡന്റ് ആവേണ്ട വക്കത്തെത്തുമ്പോൾ കുന്നുമ്മൽ സുരേന്ദ്രനും വി മുരളീധരനും ബി എൽ സന്തോഷും കൂടി എന്നെ നീക്കി നിർത്തപ്പെടുന്നു. ഹിന്ദുത്വത്തിന്റെ അകത്ത് ഹിന്ദുത്വമുണ്ട്, ഞാൻ ഈഴവയാണ്, മറ്റത് മൃഗീയ ഹിന്ദുത്വം ഉള്ളവരാണ് അവരെന്നെ. അപ്പൊ ഞാൻ ചോദിച്ചു, സുരേന്ദ്രൻ മുരളീധരനും അതല്ലേ, അവരെന്താ നിങ്ങളെ മാറ്റി നിർത്തപ്പെടുന്നത്? അതിന് മറ്റു ചില കാരണങ്ങളുണ്ട്. ഞാനൊരു സ്ത്രീയാണ്, പരിമിതികളുള്ള സ്ത്രീയാണ്, പരിഗണനകളുടെ പിറകെ ഞാൻ പോയിട്ടില്ല എന്ന് ദയനീയമായി പറഞ്ഞപ്പോൾ എനിക്ക് അവരോടൊരു ബഹുമാനം തോന്നി. ഞാൻ അവരുടെ ബാക്ക്ഗ്രൗണ്ട് പരിശോധിച്ചപ്പോൾ ഒരുപാട് ത്യാഗവി പാർട്ടിക്ക് വേണ്ടി ചെയ്തൊരു ലേഡിയാണ് ശോഭാ സുരേന്ദ്രൻ. അതുപോലെ മറ്റൊരു ലേഡി കോൺഗ്രസിലുണ്ട്, ബിന്ദു കൃഷ്ണ. സൈക്കിള് ചവിട്ടിയും ഊഞ്ഞാലാടിയും പാർട്ടി പ്രവർത്തനം നടത്തുന്ന ആളുകളാണ്. പക്ഷെ അവരൊന്നും പാർട്ടി പരിഗണിക്കില്ല, അതെന്റെ വിഷയമല്ല. ഇങ്ങനെ വന്ന ശോഭാ സുരേന്ദ്രൻ എന്നോട് പറഞ്ഞ്, എനിക്ക് ഡൽഹിയിൽ പ്രൈം മിനിസ്റ്റർക്ക് എന്നോട് താല്പര്യമുണ്ട്, പക്ഷെ നമ്പർ 2 എന്നോട് താല്പര്യമില്ല. പിന്നെ സംഘടനാ സെക്രട്ടറി ബി എൽ സന്തോഷ് എന്റെ മുഖ്യ ശത്രുവാണ്. അപ്പൊ ഇവരുടെ മുന്നിൽ എനിക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ ഒരു തസ്തിക സംഘടിപ്പിക്കണം, അതിനെനിക്ക് 1 കോടി രൂപ കൊടുക്കണം. ഞാൻ വെച്ചാൽ എവിടെ കൊടുക്കണം? പോണ്ടിച്ചേരി ചീഫ് മിനിസ്റ്റർ വഴി കൊടുത്താൽ എനിക്ക് എൽ ജി പോണ്ടിച്ചേരി കിട്ടും, ലെഫ്റ്റനന്റ് ഗവർണർ. അവർ മേണിക്ക് നല്ല കാര്യം. എന്റെ കയ്യിൽ 80 ലക്ഷമുണ്ട്, 20 ലക്ഷത്തിന്റെ കുറവുണ്ട്. എന്റെ ഭൂമിക്ക് അഡ്വാൻസ് 20 തന്നാൽ 1 കോടി രൂപ തികയും. ഞാൻ പറഞ്ഞു ഞാൻ തരില്ല, 10 ലക്ഷം രൂപ തരും, അതും അക്കൗണ്ട് വഴി. ഇതാണ് ഞാനും ശോഭാ സുരേന്ദ്രനും തമ്മിലുള്ള ഡീല്. ഒരു ക്യാൻസറോ ക്യാൻസർ രോഗിയോ അവരുടെ സഹോദരിയോ ഒന്നും അന്ന് പിക്ചറിലില്ല. എനിക്ക് ഇവരുടെ സഹോദരിയോ സഹോദരനെ അറിയില്ല. എന്ത് നേരത്തെ പറയാണ്ടിരുന്നെന്ന് വെച്ചാൽ മനസ്സിലായില്ല, താങ്കൾ ചോദിച്ച ചോദ്യം ഒന്ന് കൃത്യമാക്കി. 4/1/23 അതല്ലേ ബ്രദർ, ഞാൻ ഈ പ്രോപ്പർട്ടി രജിസ്റ്റർ ചെയ്യാൻ ശോഭാ സുരേന്ദ്രനോട് ലീഗൽ ഒപ്പീനിയന്റെ അടിസ്ഥാനത്തിൽ ഡോക്യുമെന്റുകൾ താ എന്ന് ആവശ്യപ്പെട്ട് കത്തയക്കണ്ടല്ലോ. ഒന്നല്ലോ, 2 ബൈ സ്പീഡ് പോസ്റ്റ് ലീഗൽ ഒപ്പീനിയൻ എൻക്ലോസ് ചെയ്തിട്ട്. കുറെ കഴിഞ്ഞപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു പണം തരാൻ പറഞ്ഞു, അവരെന്റെ ഫോൺ എടുക്കാണ്ടായി. ക്രൈം നന്ദകുമാറിനെ മീഡിയേറ്റർ ആയിട്ട് എന്റെ അടുത്തേക്ക് അയച്ചു. അവരെ ബുദ്ധിമുട്ടിക്കുന്നില്ല. അപ്പൊ പറഞ്ഞു പാർലമെന്റ് ഇലക്ഷൻ വരട്ടെ. വന്നു, ഞാനതല്ലേ പറഞ്ഞ കേന്ദ്ര ഗവൺമെന്റ് തൊഴിലുറപ്പ് പദ്ധതി കൊണ്ടുവന്നിട്ടില്ല ഗ്രാമീണ ജനതയ്ക്ക് പോലെ. അതുപോലെ പണമുറപ്പ് പദ്ധതിയായിരുന്നു കാൻഡേഷൻഷിപ്പ്. പണം കിട്ടിയില്ല, പണം പോയി, ആ പാലക്കാരൻ കൊണ്ടുപോയി, 100 കടന്നില്ല, എന്റെ പണം തന്നില്ല. പിന്നെ ഞാനെന്ത് ചെയ്യണം? ഞാൻ ശോഭാ സുരേന്ദ്രനോട് പറഞ്ഞു, ഇവരൊരു ദിവസം ഞാൻ അബദ്ധവശാൽ തിരുവനന്തപുരത്ത് വെച്ച് കണ്ടുമുട്ടിയപ്പോഴെങ്കിലും ഞാൻ ഇവരെന്നോട് പറയും ഞാൻ തരാമെന്ന്. ഇവർ മിണ്ടാണ്ട് പോയി പ്രിയദർശൻ വിളിക്കണമെന്നും പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ. അപ്പോഴും മോഹൻദാസ് അപ്പുറത്തിരുന്ന് കച്ചവടം ഉറപ്പിക്കുന്നുണ്ട് സി പി ഐ കാരുമായിട്ട്. ഈ മോഹൻദാസ് ഇവരെ വിറ്റ്, ഇവരറിയാതെ മോഹൻദാസിന്റെ വിൽപ്പനയ്ക്ക് കീഴടങ്ങിയ ലേഡിയാണ്. ഇവർ വളരെ ആദർശ ശുദ്ധിയും പരിഭാവനതയുള്ള ലേഡിയായിരുന്നു. ഇപ്പൊ ഇവർ തട്ടിപ്പിന്റെ ഗൂഢസംഘത്തിൽ പെട്ടുകഴിഞ്ഞു. കാരണം ഇവർക്ക് പോണ്ടിച്ചേരി എൽ ജി ആവാൻ പോണ്ടിച്ചേരിയിലെ ബി ജെ പി സഖ്യത്തിന്റെ മുഖ്യമന്ത്രി ബി ജെ പിയുടെ അല്ല, ആ മുഖ്യമന്ത്രിക്ക് കൊണ്ട് 1 കോടി രൂപ കൊടുത്താൽ ആദ്യം അമിത്ഷായോട് പറയും ശോഭയെ എൽ ജി ആയിട്ട് കിട്ടാൻ. ഒരിക്കലും നടക്കാത്ത മനോഹരമായ സ്വപ്നത്തിന്റെ കൂടെ പോയി 1 കോടി രൂപ പോയി, അതിനകത്ത് എന്റെ 10 ലക്ഷവും കിട്ടും. ഇനി ശോഭ പറഞ്ഞ മറ്റൊരു കാര്യം, പിണറായിയുടെ ഒപ്പം തലയെടുപ്പുള്ള യെസ് ഇ പി ജയരാജൻ, എന്നെയും ഇ പി ജയരാജനെയും കാണാൻ കേരളത്തിന്റെ ഇൻചാർജ് ജാവദേക്കർ വന്നു, കണ്ടു, സംസാരിച്ചു. എന്റെ സാന്നിധ്യത്തിൽ ജാവദേക്കർ പറഞ്ഞു ഞങ്ങൾക്ക് ഇവിടെ രക്ഷയില്ല. അപ്പൊ ഇ പി ജയരാജൻ പറഞ്ഞു രക്ഷയില്ല, അഡ്ജസ്റ്റ്മെന്റിന് വിധേയമാവാമോ എന്ന് ചോദിച്ചു. പകരം പിണറായി വിജയന്റെ വീട്ടിലെ എസ് എൻ സി ലാവലിന് അവസാനിപ്പിക്കാം, യാതൊരുവിധ ബഹളത്തിനും നടപടി ഉണ്ടാവില്ല. ഇതെന്റെ ഉറപ്പല്ല, എന്റെ വീട്ടിൽ അമിത്ഷാ വരും, അവിടെ വെച്ച് ഇ പിക്ക് ഉറപ്പ് തരുന്നു. ലാംഗ്വേജ് പ്രശ്നമുള്ളതുകൊണ്ട് കുമാറിനെ കൂട്ടിക്കോ, ഇ പി പറഞ്ഞ് നടക്കൂല. ഞാനൊരു ഞാൻ പറയട്ടെ, ഞാൻ പറഞ്ഞു തീരട്ടെ, ഞാൻ പറഞ്ഞു തീരട്ടെ,
ഇ പി ജയരാജനെയും എന്നെയും ജാവദേക്കർ സ്വന്തമായി വന്നുകൊണ്ടു. അന്ന് വണ്ടി കയറിയതെന്നല്ല ഇഷ്യൂ. ഇന്ന് സുധാകരൻ പറഞ്ഞില്ലേ, അന്ന് ജാവദേക്കർ പറഞ്ഞു, സുധാകരൻ ഞങ്ങൾ ചൂണ്ടയിൽ കൊളുത്തി. ജാവദേക്കറിന്റെ മറാത്തി കലർന്ന ഹിന്ദി പറയുന്നതുകൊണ്ട് ജയരാജൻ കൺഫ്യൂസ്ഡായി. അത് ഇംഗ്ലീഷ് വാക്ക് കുറച്ച് ഉപയോഗിച്ച സുധാകരൻ വീണു. പക്ഷേ സുധാകരന് കെ പി സി സി കിട്ടി കാരണം ചാടിപ്പോയി. അല്ലെങ്കിൽ സുധാകരൻ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റാണ്. ഞങ്ങൾ മുരളീധരനുമായി സംസാരിച്ചു അരമനസ്. വൈകല്യം ബാധിച്ച് പ്രതിപക്ഷ നേതാവ് സ്ഥാനം പോയ രമേശ് ചെന്നിത്തലയുമായി സംസാരിച്ചു 45%. കുഞ്ഞാലിക്കുട്ടിക്കടുത്ത് പി എമ്മോടെ നിർദ്ദേശപ്രകാരം ശോഭാ സുരേന്ദ്രൻ സംസാരിച്ചു. ആ പറയാം, ചോദിക്കൂ. ഞാനും ഇ പിയും ഇരിക്കുന്നിടത്തേക്ക് ജാവദേക്കർ കടന്നു വരുന്നു ഒറ്റയ്ക്ക് ഒരു ടാക്സി. അന്ന് ഞാൻ പോയ ടാക്സിയിൽ, അന്ന് ആരോ വീഡിയോ എടുത്ത ടാക്സിയല്ല, അത് വെറും കാർ ഡിസ്കഷൻ. ജാവദേക്കർ പറഞ്ഞു, ലെഫ്റ്റിന്റെ സഹായം ഉണ്ടെങ്കിൽ ബി ജെ പിക്ക് അക്കൗണ്ട് തുറക്കാം, പകരം എസ് എൻ സി ലാവലിൻ കേസ് ഞങ്ങൾ കൺസിഡർ ചെയ്യും. സോളിസിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ അടുത്ത പോസ്റ്റിംഗിൽ പറയും, ലാവലിൻ കേസിൽ നിന്ന് സി ബി ഐ പിൻവലിക്കുന്നു. നെക്സ്റ്റ് സ്വർണം കള്ളക്കടത്തും മറ്റുമെല്ലാം അന്വേഷണത്തിന്റെ ഏകദേശം എത്തി നിൽക്കുകയാണ്, അത് സ്റ്റോപ്പ്. വൈദേഹത്തിനെതിരെയുള്ള പരാതി ഉറപ്പ് ജയരാജൻ പറഞ്ഞു, വൈദേഹത്തിനുള്ള പരാതികൾ അന്വേഷിച്ചോ. അത് വെച്ച് എന്നെ പറയണ്ട, വൈദേഹത്തിനുള്ള പരാതിയിൽ എനിക്കൊരു പങ്കാളിത്തവും ഇല്ല. എന്റെ ഭാര്യയുടെ ഡിപ്പോസിറ്റും, അതിൽ രണ്ട് ഡിപ്പോസിറ്റ് വന്നിട്ടുണ്ട്, ഒരു മുസ്ലിം ഡിപ്പോസിറ്റ് 3.5 crore വേറൊരു ഡിപ്പോസിറ്റും മാത്രമാണ് ഇഡിയുടെ ഇ സി ഐ ആറിന്റെ പരിധിയിലുള്ളു. അതുകൊണ്ട് നിങ്ങൾ എത്ര വേണമെങ്കിലും അന്വേഷിച്ചോ, എന്നെ ക്വസ്റ്റ്യൻ ചെയ്തോട്ടെ, അത് പറഞ്ഞ് ബാർഗൈൻ ചെയ്യണ്ട, അല്ലാത്ത കാര്യങ്ങൾ പറയാൻ പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് എങ്ങനെയും സുരേഷ് ഗോപിയെ ജയിപ്പിച്ചെടുക്കണം. ജയരാജൻ പറഞ്ഞു, കേരളത്തിൽ നടക്കില്ല, എങ്ങനെ വിട്ടുവീഴ്ച ചെയ്യാൻ പറ്റും. അവിടെ ഞങ്ങളുടെ പാർട്ടി, ഞങ്ങളുടെ മുന്നണിയുടെ ഘടക കക്ഷിയുടെ സ്ഥാനാർത്ഥിയാണ് അവിടെ മത്സരിക്കാൻ വരുന്നത്, സി പി എം അല്ല. അതിനപ്പോൾ ഞാനൊരു ഉപാധി ഞങ്ങൾ തമ്മിൽ സംസാരിച്ചു. അതായത് പിണറായി വിജയന്റെ കാലത്ത് മുമ്പ് പി സി തോമസ് വഴി ബി ജെ പിയുടെ സഹായം തേടിയപ്പോൾ മൂവാറ്റുപുഴയിൽ നിന്ന് പി സി തോമസിനെ ജയിപ്പിക്കാൻ ഇസ്മയിലിനെ കാൻഡിഡേറ്റ് ആക്കി കൊടുത്തു. എന്നാൽ ഇന്ന് എൽ ഡി എഫിനെ സഹായിക്കുന്ന ആ പള്ളികളിൽ തർക്ക വിഭാഗം ഉണ്ടല്ലോ. കോലഞ്ചേരി പിതാവ് പറഞ്ഞ കത്ത് കൊടുത്ത കത്ത് മാറ്റി വെച്ച് പിണറായി വിജയൻ അന്ന് ഇസ്മയിലിനെ സ്ഥാനാർത്ഥിക്ക് കൊടുത്ത 500 votes പി സി തോമസിനെ ജയിപ്പിച്ച ചരിത്രമുണ്ട് സി പി എമ്മിന്റെ കയ്യിൽ. ആ ചരിത്രം ഇവിടെ നടപ്പിലാക്കാമെന്ന് ചോദിച്ചപ്പോൾ തൃശൂർ സീറ്റ് സി പി ഐക്കാണ്, അഡ്ജസ്റ്റ്മെന്റ് പറ്റൂല. സുരേഷ് ഗോപിയെ മാറ്റാൻ പറഞ്ഞു, മാറ്റാൻ പറ്റൂലെന്ന് പറഞ്ഞ് ഞങ്ങളുടെ ചർച്ച പരാജയപ്പെട്ടു. അങ്ങനെ ഒരു അറ്റംപ്റ്റും കൂടി ജാവദേക്കർ തന്നെ ഡൽഹിയിൽ കൂടിക്കാഴ്ചയ്ക്ക് വിളിച്ചു. രണ്ടാം 4 times ഞാൻ ജാവദേക്കറുമായി എല്ലാ ഏരിയയും ഡിസ്കസ് ചെയ്ത് ഒരേ ഒരു സീറ്റ് അമിത്ഷാ ജാവദേക്കറുടെ വീട്ടിൽ വരും. തീൻമൂർത്തി അദ്ദേഹത്തിന്റെ വീട്, പേര് ഞാൻ ഓർക്കുന്നില്ല, രാഹുൽ ഗാന്ധിയുടെ പഴയ വീടിന് തൊട്ട് വീട് വരും. അമിത്ഷാ അവിടെ വെച്ച് സംസാരിക്കാം, എന്തുറപ്പും തരാം എന്ന് പറഞ്ഞ് അപ്പോഴും ഞാൻ പറഞ്ഞു, സി പി എമ്മിനെ സ്പ്ലിറ്റ് ചെയ്യാനോ സി പി എമ്മിൽ കയറിപ്പറ്റാനോ പറ്റില്ല. പിന്നെ വേറൊരു ആരോപണം ഇന്ന് സുധാകരനും ശോഭാ സുരേന്ദ്രനും പറഞ്ഞ് ജാഥ നടക്കുമ്പോൾ തൃശൂർ ഗസ്റ്റ് ഹൗസിൽ വെച്ച് ജാവദേക്കർ തൃശൂർ ഗസ്റ്റ് ഹൗസിലെ ഒരു മുറിയിൽ എന്നെ കാണാൻ വന്നു. അന്ന് ഇ പി ജയരാജനും എം പി ഗോവിന്ദനും മന്ത്രി കെ രാധാകൃഷ്ണനും വിവിധ മുറികളിലുണ്ട്. റിസപ്ഷനിൽ കൂടി തലേ തുണിയിട്ട് ജാവദേക്കർക്ക് വരാൻ പറ്റൂലല്ലോ, വിസറ്റ് കാറ്റഗറിയുള്ള ജാവദേക്കർക്ക്. കണ്ട് ജാവദേക്കർ എന്നോട് പറഞ്ഞു, ഒരിക്കൽ കൂടി ഒരു സന്ധി സംഭാഷണത്തിന് സാഹചര്യം ഉണ്ടാക്കണമെന്ന് പറഞ്ഞു. ഒരു സന്ധി സംഭാഷണവും ഫലം ചെയ്യില്ലെന്ന് ഞാൻ ജാവദേക്കറോട് കൃത്യമായി പറഞ്ഞ് അദ്ദേഹം വിടവാങ്ങി. അദ്ദേഹം തെലങ്കാനയിലെ പ്രഭാരിയായി പോയി. തിരിച്ച് വീണ്ടും വന്നപ്പോൾ എന്നെ കൂട്ടിമുട്ടി, എന്തെങ്കിലും ഒരു ചാൻസ് ഞങ്ങൾക്ക് ഒരു സീറ്റ് പിടിക്കാം, എന്ത് വിട്ടുവീഴ്ചയ്ക്കും ഞങ്ങൾ തയ്യാർ. എസ് എൻ സി ലെവലിൻ കേസ് ഐ എം റെഡി ടു ഐ എം ഫൈറ്റ് എസ് എൻ സി ബട്ട് ഐ റെഡി ടു കൺസീഡ്. വാട്ട് ബേസ് യു കൺസീഡ് ഇൻ സുപ്രീം കോർട്ട്? ടെൽ മീ, ദിസ് ഇസ് സി ബി ഐ പി? യെസ്, യു ഡോണ്ട് വറി അറ്റ് ഓൾ എന്ന് പറഞ്ഞു. അതായത് സോളിസിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ കൊടുത്ത അപ്പീലാണ് സി ബി ഐയുടെ. ഞങ്ങൾ പറയും, ഈ അപ്പീല് കാലഹരണപ്പെട്ടു, വിറ്റ്നസ്സുകൾ മരിച്ചുപോയി, സി ബി ഐ നോ ഇൻട്രസ്റ്റ്. സാഹചര്യങ്ങളുണ്ടല്ലോ, നമ്മുടെ പഴയ പ്രഫുൽ പട്ടേലിന്റെ കേസ് സുപ്രീം കോടതി പറഞ്ഞ അന്വേഷിച്ച കേസ് ക്ലോസ് ചെയ്തല്ലോ. അപ്പൊ പിണറായി വിജയന്റെ സംരക്ഷകനായുള്ള ഡിസ്കഷനാണ് ഇ പി ജയരാജൻ വന്നത്. അല്ലാണ്ട് ഇ പി ജയരാജൻ തലയിൽ ഓളം ഉണ്ടോ അനാഥനാവാൻ ബി ജെ പി പോവാൻ? അനാഥനാവാൻ ബി ജെ പി പോണോ? പോണോ?
ജാവദേക്കർ വന്ന് കണ്ട സെറ്റിൽമെന്റ്, ജാവദേക്കർ അടുത്തേക്ക് പോയ സെറ്റിൽമെന്റ് അല്ല, ജാവദേക്കർ ഹിംസെൽഫ് ഒറ്റയ്ക്ക്. അപ്പൊ ഞാൻ ചോദിച്ചു, കുന്നുമ്മൽ സുരേന്ദ്രൻ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. അവരെയൊന്നും കൂട്ടിയാൽ ഇത് ഫലപ്രദമാവില്ല, അവര് ലീക്ക് ചെയ്ത് മറ്റു സൈഡുകളിൽ കൊടുക്കും. അപ്പൊ ജാവദേക്കർക്ക് പോലും വിശ്വാസമില്ല കേരളത്തിലെ പാർട്ടി ഘടകത്തെ കുറിച്ച്. ജാവദേക്കർ ഒരുപാട് ഡിസ്കഷൻസ് ഗ്രാസ് റൂട്ട് ലെവൽ തൊട്ട് ടോപ്പ് ലെവൽ വരെ നടത്തി. പക്ഷേ ജാവദേക്കർ എന്നോട് പറഞ്ഞൊരു വേടുണ്ട്, ഞങ്ങൾ കോൺഗ്രസ് മുക്ത കേരളം എന്ന് പറഞ്ഞത് മണ്ടത്തരമായി. ഈ സി പി എമ്മിനെ ഞങ്ങൾ അനാവശ്യമായി 21 എത്തിക്കാൻ ശ്രമിച്ച്, ഇപ്പോഴാണ് ഞങ്ങൾ തിരിച്ചറിയുന്നത് ഹിന്ദു വിഭാഗത്തിന്റെ മെജോറിറ്റി സി പി എമ്മിന്റെ കൂടെയാണ്. അപ്പൊ ഞാൻ ജാവദേക്കറോട്, നിങ്ങൾ ആർക്കോട് ഹിന്ദുത്വം പറഞ്ഞാൽ പോരെ കേരളത്തിൽ സീറ്റ് പിടിക്കാൻ? സുരേഷ് ഗോപിക്ക് വേണ്ടി ആവശ്യത്തിൽ കൂടുതൽ പ്രയത്നിച്ചു പുള്ളി. അമിത്ഷായെ വച്ച് ഡിസ്കഷൻ നടത്താം, നമുക്കെല്ലാം സെറ്റിൽ ചെയ്യാം. 26 വീണ്ടും LDF തിരിച്ചു വരാനുള്ള കളവരുങ്ങും. അപ്പൊ ഞാൻ ജാവദേക്കറോട് ചോദിച്ചു, 24 NDA ഇന്ത്യയിലെ അധികാരത്തിൽ വന്നില്ലെങ്കിൽ നിങ്ങൾ ചെയ്യും? ഞങ്ങളെങ്ങനെ 26 ഞങ്ങളെയല്ല LDF. ഇപ്പൊ കയ്യാലപ്പുറത്തെ തേങ്ങയാണ് NDA. June 4 അറിയാം സ്ഥിതി. ഇപ്പൊ 400-300 ജാവദേക്കർ തിരുവനന്തപുരത്ത് വന്ന് അവിടെ ഒരു ഫ്ളാറ്റിൽ പോയി ആണ് ഞങ്ങൾ കൂടിക്കാഴ്ച. ഫ്ളാറ്റിന്റെ പേരൊന്നും എനിക്കറിയാൻ പാടില്ല, കാറ് ഫ്ളാറ്റിലേക്ക് പോകുന്നു. ഒരു ഫ്ളാറ്റ് പറഞ്ഞു, ആ ഡ്രൈവർ ഫ്ളാറ്റിലേക്ക് കൊണ്ടുപോയി. ലിഫ്റ്റ് വഴി നേരെ മോളിൽ ചെന്നു. അപ്പൊ താഴെ ഒന്നും നേരെ ലിഫ്റ്റ് വരെ ചെന്നു കാറ്. അവിടെ വെച്ച് ഡിസ്കസ് ചെയ്തു. ഞാനെന്തിനാ ഫ്ളാറ്റിന്റെ പേര് ശ്രദ്ധിക്കണം? ഞാൻ ഫ്ളാറ്റിന്റെ പേര് ശ്രദ്ധിക്കാനല്ലോ ഡിസ്കഷൻ. കണിച്ചതേം കർക്കശ. എന്താ ശിശു, ഉയർന്നു വരുന്ന ആരോപണത്തോടൊപ്പം പുതിയ ആരോപണങ്ങൾ കൂടി ഉന്നയിക്കുകയാണ് ടി ജി നന്ദകുമാർ.